ഡിയർ സ്റ്റുഡൻസ് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് വർഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇംഗ്ലീഷ് മീഡിയം ആണ് മലയാളം മീഡിയം വർഷീറ്റ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് ആക്ടിവിറ്റി റീറൈറ്റിംഗ് മാറ്റി എഴുതാനാണ് ദ ടേബിൾ ബിലോ ഷോസ് ദ ടൈം സം ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം വേരിയസ് സ്റ്റേഷൻസ് റൈറ്റ് ദീസ് യൂസിങ് ഐ എം ഓർ പി എം അതായത് വേരി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് സ്റ്റാർട്ടിങ് ടൈമിൽ കൊടുത്തിരിക്കുന്നത് ഒരു കുളത്തിലെ നെയിം ഓഫ് ട്രെയിനും ട്രെയിനിന്റെ പേരുകളും അപ്പം അതിന് ആ തന്നിട്ടുള്ള സ്റ്റാർട്ടിങ് ടൈം നമുക്ക് ട്വന്റി ഫോർ അവർ ക്ലോക്കിലാണ് തന്നിരിക്കുന്നത് അത് എ എമ്മും പി എമ്മിലേക്ക് മാറ്റി എഴുതണം അപ്പം ഫസ്റ്റ് ട്രെയിൻ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് സ്റ്റാർട്ടിങ് ടൈം ഫോർട്ടീൻ ഫിഫ്റ്റി ഫൈവ് പതിനാല് അമ്പത്തഞ്ചിനാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ പതിനാല് അമ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ അത് ട്വൽവിനെക്കാട്ടിലും കൂടുതലുള്ള ഒരു ടൈമാണ് അപ്പൊ ട്വൽവിനേക്കാട്ടിലും കൂടുതലുള്ള ടൈം ആകുമ്പോൾ നമ്മൾ ആ തന്നിട്ടുള്ള സമയത്തുനിന്ന് ട്വൽവ് കുറച്ച് എഴുതാം അപ്പൊ ഫോർട്ടീൻ ഫിഫ്റ്റി ഫൈവ് ട്വൽവ് കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടാ ടു ഫിഫ്റ്റി ഫൈവ് അപ്പോൾ അപ്പം നമ്മൾ അതായത് പി എം എഴുതാം പി എം ടു ഫിഫ്റ്റി ഫൈവ് പി എം എന്നാ കോളത്തിലെഴുതി അടുത്ത ട്രെയിൻ ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം സിക്സ്റ്റീൻ പതിനാറ് മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് ട്വൽവിനെക്കാട്ടിലും കൂടുതലുള്ളൊരു ടൈമാണ് അപ്പൊ നമ്മൾ അതിൽ നിന്ന് ട്വൽവ് കുറച്ചെഴുതുക നിന്ന് ട്വൽവ് കുറച്ചാൽ ഫോർ അപ്പൊ ഫോർ പി എം അപ്പൊ എന്ത്ന്ന് എഴുതാ ഫോർ പി എം ട്വൽവിനെക്കാട്ടിലും കുറവുള്ള സംഖ്യകളൊക്കെ നമ്മൾ എന്ത്ന്ന് എഴുതാ എ എം ട്വൽവിനെക്കാട്ടിലും കൂടുതലുള്ള സംഖ്യകളൊക്കെ നമ്മൾ എന്തായിരിക്കും പി എം ആയിരിക്കും ഇനി എറണാകുളം അജ്മീർ മനുസാഗർ എക്സ്പ്രസ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ട്വന്റിഒ ഫൈവ് അതായത് ഇരുപതും ഇരുപത് അഞ്ചിനാണ് ആ ടൈ ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇരുപത് എന്ന് പറയുമ്പോൾ നമ്മൾ ട്വൽവിനേലും കൂടുതലാണ് അപ്പോൾ നമ്മൾ ട്വൽവ് കുറച്ച് എഴുതി അപ്പോൾ നമുക്ക് എത്ര കിട്ടി എയ്റ്റ് ഓ ഫൈവ് പി എം കിട്ടി അപ്പോൾ നമ്മൾ അവിടെ എഴുതി ഇനി എറണാകുളം പാറ്റ്ന എക്സ്പ്രസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ട്വൻറ്റി ത്രീ അപ്പോൾ ഇരുപത്തി മൂന്ന് മണിക്കാണ് അത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളതിന്ന് ഇപ്പോൾ ട്വൽവ് കുറച്ച് എഴുതി അപ്പോൾ നമുക്ക് എത്ര കിട്ടി െവൻ പി എം ഇപ്പം ലെവൻ പി എം എഴുതി ഇനി തിരുവനന്തപുരം ഡൽഹി കേരള എക്സ്പ്രസ് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലവൻ ഫിഫ്റ്റീൻ ഓ ക്ലോക്കിനാണ് അപ്പം പതിനൊന്ന് പതിനഞ്ചിനാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പന്ത്രണ്ടിനേക്കാട്ടിലും കുറഞ്ഞൊരു സംഖ്യയാണ് അപ്പം അത് നമ്മൾ മാറ്റാൻ പാടില്ല അപ്പം നമ്മൾ അവിടെ എന്തെഴുതും ലെവൻ ഫിഫ്റ്റീൻ എ എം എഴുതും ഇനി നെക്സ്റ്റ് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് അത് സ്റ്റാർട്ടിങ് ടൈം അഞ്ച് ഫൈവ് ഓ ക്ലോക്കിനാണ് അപ്പം നമ്മൾ അവിടെ ടൈം മാറ്റണോ വേണ്ട എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ടിനെക്കാട്ടിലും കുറവുള്ള കുറവുള്ള ടൈമാണ് അപ്പം നമ്മളവിടെ ടൈം മാറണേല് അതിൻ്റെ കൂടെ എന്ത് ചേർത്ത് മാത്രം എഴുതിയാൽ മതി എ എംന്ന് മാത്രം ചേർത്ത് എഴുതിയാൽ മതി അപ്പം നിങ്ങൾ ഇത് എ എമ്മും പി എം എൽക്കും കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് തന്നിട്ടുള്ള ട്വന്റി ഫോർ ഹവറിൽ തന്നിട്ടുള്ള സമയം ട്വൽവിനേക്കാട്ടിലും കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക എന്നിട്ട് ട്വൽവിനേക്കാൾ കൂടുതലുള്ള സമയാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള സമയത്ത് നിന്ന് ട്വൽവിൽ ചെയ്ത് ചെയ്തെഴുതാം ഇനി ട്വൽവിനേക്കാട്ടിലും കുറവുള്ള സമയം എന്ന് വെച്ചാൽ ആ സമയത്തിൽ കൂടെ എ എം ചേർത്ത് മാത്രം എഴുതിയാൽ മതി ഇനി നെക്സ്റ്റ് ദ ടൈമിംഗ് ഓഫ് സം ബസ്സസ് ആർ ഗിവൺ ബിലോ റൈറ്റ് ദം യൂസിങ് ട്വൻറ്റി ഫോർ അവർ ക്ലോക്ക് അതായത് ബസ്സിന്റെ സമയം തന്നിട്ടുള്ളത് നമുക്ക് എ എമ്മിലും പി എമ്മിലാണ് സ്റ്റാർട്ടിങ് ടൈം തന്നിട്ടുള്ളത് എ എമ്മിലും പി എമ്മിലും ആണ് അപ്പോൾ അത് നമ്മൾ ട്വൻറ്റി ഫോർ അവർ ക്ലോക്കിൽ സമയമാക്കി മാറ്റി എഴുതണം അപ്പം ഫസ്റ്റ് ബസ് തിരുവനന്തപുരം എറണാകുളം ബസ്സാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ലെവൻ ഫിഫ്റ്റീൻ എ എം അതായത് പതിനൊന്ന് പതിനഞ്ചിനാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എ എമ്മിലാണ് തന്നേക്കുന്നത് ഏ എമ്മിൽത്ത സമയം നമുക്ക് മാറ്റണോ വേണ്ട ഏത് സമയമാണ് നമ്മൾ നോക്കേണ്ടത് പി എമ്മിൽത്ത സമയം തരുമ്പോളാണ് നമ്മൾക്ക് മാറ്റി എഴുതേണ്ടത് അപ്പോൾ അത് നമ്മൾ ട്വൻ്റി ഫോർ അവർ ക്ലോക്കിൽ ലെവൻ ഫിഫ്റ്റീൻ മാത്രം എഴുതുക ഇനി തിരുവനന്തപുരം കോഴിക്കോട് സിക്സ് തേർട്ടി എ എം ആറ് മുപ്പതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എ എം ആണ് അപ്പം നമ്മൾ ട്വൻറ്റി ഫോർ അവർ ക്ലോക്കിൽ അത് ചേഞ്ച് ചെയ്യണ്ട സിക്സ് തേർട്ടിന്ന് മാത്രം എഴുതാം ഇനി ഗുരുവായൂർ കണ്ണൂർ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വൺ ഫോർട്ടി പി എം അപ്പോൾ നമ്മളത് വൺ ഫോർട്ടി പി പി എം ആണ് തന്നേക്കുന്നത് അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യണം അപ്പം പി എം ആകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് വൺ ഫോർട്ടി കൂടെ ട്വൽവ് എഴുതണം വൺ ഫോർട്ടി കൂടെ എന്താണ് കൂട്ടി എഴുതേണ്ടത് ട്വൽവ് അപ്പോൾ വൺ ഫോർട്ടി കൂടെ ട്വൽവ് കൂട്ടി എഴുതുമ്പോൾ തേർട്ടീൻ ഫോർട്ടി മാത്രം എഴുതാം ഇനി നെക്സ്റ്റ് കോഴിക്കോട് പാലക്കാട് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ത്രീ ഫോർട്ടി ഫൈവ് പി എം അപ്പൊ ത്രീ ഫോർട്ടി ഫൈവ് പി എം ആണ് അപ്പൊ പി എം ആകുമ്പോൾ നമ്മൾ ചേഞ്ച് എഴുതണം ത്രീ ഫോർട്ടി ഫൈവ് കൂടെ ട്വൽവ് ആഡ് ചെയ്ത് എഴുതുമ്പോൾ എത്ര എത്ര നമുക്ക് കിട്ടാ ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് അത് നമ്മ ട്വന്റി ഫോർ അവർ ക്ലോക്കിന്റെ കുളത്തിൽ എഴുതാം ഇനി നെക്സ്റ്റ് തൃശ്ശൂർ തിരുവനന്തപുരം ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ലെവൻ ഫോർട്ടി പി എം അപ്പൊ ലെവൻ ഫോർട്ടി പി എം എന്ന് പറയുമ്പോൾ പി എം ആണ് അപ്പൊ നമ്മള് ട്വൻ ട്വൽവീക്കൂടെ കൂട്ടി എഴുതണം ട്വൽവ് വീക്ക് കൂടെ ലെവൻ ഫോർട്ടി കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടുക ലെവൻ ഫോർട്ടി കൂട്ടി എഴുതുമ്പോൾ ട്വൻറ്റി ത്രീ ഫോർട്ടി ട്വൻറ്റി ത്രീ ഫോർട്ടി കിട്ടുമ്പോൾ അത് നമ്മളിവിടെ എഴുതുക ഇനി നെക്സ്റ്റ് ആലപ്പുഴ കോഴിക്കോട് എയ്റ്റ് ഓ ഫൈവ് എ എം എട്ട് അഞ്ചാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സമയം അപ്പോൾ നമ്മൾ എ എം ആണ് അപ്പോൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടല്ലോ അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പുറത്തെഴുതാം എട്ട് അഞ്ച് എയ്റ്റ് ഓ ഫൈവ് എ എം പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി ടു സ്കൂൾ സ്കൂളിലേക്ക് ഇപ്പം നമുക്ക് സ്കൂളിലൊക്കെ പോകാനായിത്തുടങ്ങിയില്ലേ അപ്പൊ ടു സ്കൂൾ സ്കൂളിലേക്ക് എല്ലാവരും നല്ല ഹാപ്പി അല്ലേ അപ്പം അതുപോലെ അപ്പം അതിൻ്റെ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് അപ്പം നമുക്കത് ചെയ്യാം യുവർ സ്കൂൾ ടൈം നമ്മുടെ സ്കൂളിൻ്റെ ടൈം പ്രവർത്തിക്കുന്ന സമയം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് അപ്പം ഒട്ടുമിക്ക സ്കൂളുകളും പ്രവർത്തിക്കുന്ന സമയം ടെൻ മുതൽ ഫോർ വരെയാണ് അപ്പം നമ്മൾ അവിടെ എന്തെഴുതാ യുവർ സ്കൂൾ ടൈം ടെൻ ടു ഫോർ ടെൻ ടു ഫോർന്ന് എഴുതാം പിന്നെ റൈറ്റ് എ എം ആൻഡ് പി എം അപ്പൊ അതിനെ എ എം പിഎക്കും മാറ്റി എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാ ടെൻ കാലത്തല്ലേ അപ്പൊ ടെൻ എ എം ടു ഫോർ പി എം ഫോർ പി വൈകിട്ടുള്ള സമയം അപ്പൊ ഫോർ പി എം എഴുതാം ആൻഡ് ട്വന്റി ഫോർ അവർ ക്ലോക്ക് ഇനി ട്വന്റി ഫോർ അവർ ക്ലോക്കിൽ നമ്മൾ എങ്ങനെ എഴുതാം ടെൻ ടു െ അപ്പൊ നമ്മൾ ഫോറിൽ കൂടെ എത്ര ആഡ് ചെയ്ത് എഴുതണം ട്വൽവ് ആഡ് ചെയ്ത് എഴുതണം അപ്പൊ സിക്സ്റ്റീൻ അപ്പൊ ടെൻ ടു സിക്സ്റ്റീൻ അവിടെ നമ്മൾ പി എമ്മും ചേർക്കാൻ പാടുണ്ടോ ഇല്ല അപ്പൊ ആൻസർ നമ്മള് തെറ്റും ട്വന്റി ഫോർ അവർ ക്ലോക്ക് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി അവേഴ്സ് ഈസ് യുവർ സ്കൂൾ ടൈം അതായത് എത്ര സമയമാണ് നമ്മുടെ സ്കൂള് പ്രവർത്തിക്കുന്നത് സ്കൂൾ പ്രവർത്തിക്കുന്നത് എത്ര എത്ര സമയത്താണ് ടെൻ ടു ഫോർ അല്ലേ അപ്പൊ ടെൻ കഴിഞ്ഞാൽ ലെവൻ ട്വൽവ് വൺ ടു ത്രീ ഫോർ അപ്പൊ എത്ര അവർ ഉണ്ട് സിക്സ് അവർ അപ്പൊ നമ്മൾ ആ എന്താ എഴുതാ സിക്സ് അവർ ടേക്കിംഗ് ഇന്റർവെൽസ് ആൻഡ് ദ ലഞ്ച് ബ്രേക്ക് ഹൗ ലോങ് ഈസ് യുവർ സ്റ്റഡി ടൈം അതായത് ലഞ്ച് ബ്രേക്കും രണ്ട് ഇന്റർവെൽ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് രണ്ട് ഇൻ്റർവെല് ഉണ്ടാവും കാലത്തും ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ഇന്റർവെല്ലും ഉണ്ടാവും അപ്പോൾ ആ സമയം കുറച്ചിട്ടുണ്ടെങ്കിൽ പഠന സമയം സ്റ്റഡി ടൈം എത്ര മണിക്കൂർ മണിക്കൂറുണ്ടാവും എന്നാണ് നമ്മളതിൽ എഴുതേണ്ടത് അപ്പം ലഞ്ച് ടൈം നമ്മൾക്ക് എത്രയാ വൺ അവർ അല്ലേ ലഞ്ച് ബ്രേക്ക് വൺ അവർ ഇന്റർവെല് കാലത്ത് ടെൻ മിനിറ്റ്സും വൈകിട്ട് ടെൻ മിനിറ്റ്സും അപ്പം എത്രയുണ്ട് ട്വൻ്റി മിനിറ്റ്സ് അപ്പം മൊത്തം നമുക്ക് പഠിക്ക പഠന സമയം അല്ലാതുള്ള സമയം എത്രയാണ് വൺ അവറും രണ്ട് ഇൻ്റർ ലഞ്ച് ബ്രേക്കും ഇൻ്റർവെല്ലും കൂട്ടുമ്പോൾ വൺ അവറും ട്വൻറ്റി മിനിറ്റ്സും അപ്പം നമുക്ക് ടോട്ടൽ സ്കൂൾ ടൈം എത്ര കിട്ടിയത് സിക്സ് അവേഴ്സ് അപ്പോൾ സിക്സ് അവേഴ്സിൽ നിന്ന് വൺ അവറും ട്വൻറ്റി മിനിറ്റും കുറച്ചാൽ നമ്മൾക്ക് എത്ര കിട്ടും ഫോർ അവേഴ്സും ഫോർട്ടി മിനിറ്റ്സും അപ്പോൾ നമ്മൾ അവിടെ എന്താ എഴുതാ ഫോർ അവേഴ്സ് ഫോർട്ടി മിനിറ്റ്സ് ഓക്കെ ഇന്നത്തെ ആക്ടിവിറ്റികൾ ഇത്രയാണുള്ളത് ഇനി അടുത്ത ആക്ടിവിറ്റികളുമായി വീണ്ടും കാണാം ഓക്കേ ബായ്